ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഗുരുവായൂർ സ്റ്റൈൽ ഒരു രസകാളനാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ സ്വാദ്. അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനു മുൻപേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിനേറ്റവും സ്വാദ്. ഒരു രണ്ട് തരം കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളുത്ത കുമ്പളങ്ങ ഏകദേശം 400 ഗ്രാം വരും. അതുപോലെ തന്നെ മത്തൻ, അതും 400 ഗ്രാം. ഇത് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തൈര് ഒന്ന് ഇളക്കിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ്, 1 കപ്പോളം വെള്ളവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് 2 എണ്ണം ചതച്ചെടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പൊടിയായിട്ടില്ലെങ്കിൽ കുരുമുളക് ചതച്ചെടുത്താലും മതി. 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത്. ഒരു 3 പച്ചമുളക്, 1 വലിയ ശർക്കര, വെല്ലം ഞാൻ കട്ട് ചെയ്ത് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് വേവാൻ ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം വലിയ ഒരു 1/2 മുറി തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈര് തന്നെയാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം, കഷ്ണങ്ങളൊക്കെ വെന്തിനോ ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശം വേവായി വരുന്നുണ്ട്. കുറച്ചുകൂടി സമയം വേവാൻ വെച്ചിരുന്നു, ഒന്നുകൂടി തുറന്നു നോക്കാം. ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു രസകാളനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളിത് കൽച്ചട്ടിയിലോ അതിൽ അതേപോലെ തന്നെ മൺചട്ടിയിലോ ആണ് തയ്യാറാക്കേണ്ടത്. കുക്കറിൽ തയ്യാറാക്കിയാൽ ഇത്ര സ്വാദ് കിട്ടില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ പുളിങ്കറി പോലെ അത്ര ലൂസായിട്ടുള്ള കറിയല്ല. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ള കറി തന്നെയാണ്. നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ കാളനൊക്കെ ഉണ്ടാക്കാറില്ലേ, അതിൻ്റെ അതേ പാകത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ്, ഇതേ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കാം. നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം.
കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കുന്നു. തൈര് നിങ്ങൾ എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും ഇത് സ്വാദായിരിക്കും. നമുക്ക് എത്ര ഏകദേശം ഒരു 5-6 ദിവസം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കറി പഴകുന്നതിനനുസരിച്ച് സ്വാദ് കൂടിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിതിന് മെയിനായിട്ട് വേറൊരു കാര്യം ചെയ്തു കൊടുക്കാനുള്ളത് വറുത്തിടലാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അധികം എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് കുറഞ്ഞ അളവിൽ എരിവ് ചേർത്ത് കൊടുത്താൽ മതി. കടുക് പൊട്ടുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. എല്ലാം കൂടി പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗുരുവായൂർ രസകാളൻ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിൽ, ഓൾറെഡി പലരും ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും, എന്നാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.